ഒരു സ്ത്രീ ചുരിദാർ കച്ചവടം ചെയ്ത് കോടീശ്വരിയായത് അവളുടെ ആദ്യത്തെ 15 സെന്റ് ബാങ്കിൽ ഈടുവെച്ച് അവിടുന്ന് തുടങ്ങിയതാണെന്നുള്ള കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് കേട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അവൻ്റെ അച്ഛനോടല്ലെങ്കിൽ അമ്മയോട് കുടുംബസ്വത്ത് പണയം വയ്ക്കണം. 5 സെന്റല്ല, 5 ഏക്കർ അകൊണ്ട വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോകുന്നത്. ബാങ്ക് മാനേജർ നോക്കിയപ്പോൾ ലോൺ എടുത്തു കൊടുത്താൽ തിരിച്ചടയ്ക്കുവാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലെന്ന് അയാൾക്ക് തോന്നി. അയാൾ പരിചയസമ്പന്നനും പ്രായമായവനുമായ മാനേജരായതുകൊണ്ട് തൻ്റെ സ്ഥലം മാറ്റം, തനിക്ക് കിട്ടാവുന്ന പ്രൊമോഷൻ ഇവയൊക്കെ നോക്കാതെ ഇവന് ലോൺ എടുത്തു കൊടുക്കാനാവില്ല. അല്ലാതെ കൊടുക്കുകയാണെങ്കിൽ അത് കോടികൾ എടുത്തു കൊടുക്കണം. ആ കോടികളിൽ നിന്ന് 15 കോടി കൊടുക്കുന്നുവെങ്കിൽ തൻ്റെ ഇന്നു മുതലുള്ള പിരിയാൻ പോകുന്നത് വരെയുള്ളതായ ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യങ്ങളും കണക്കാക്കി നോക്കിയിട്ട് അത്രയും അതിൽ നിന്ന് തനിക്ക് കിട്ടുകയാണെങ്കിൽ, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്താൽ അത്രയും ശമ്പളം കൈക്കിട്ടി, പിന്നെ ഈ അന്വേഷണം തീർന്നു വരുന്നവരെ പകുതി ശമ്പളം കിട്ടി, റീഇൻസ്റ്റേറ്റ് ചെയ്താൽ രക്ഷപ്പെട്ടു. ഇത്രയും ബൗദ്ധികമായി കണക്ക് കൂട്ടിയാണ് ബാങ്കിലിരിക്കുന്നത് മാനേജർ. അതെ, അവനവൻ്റെ അച്ഛനോടും അമ്മയോടും ചെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പറ്റില്ല എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം അതോടെ തകരുകയാണ്. അവിടെ ഇവൻ്റെ കൗടുംബികമായ പ്രതിബിംബമായ മകൻ തകരുകയാണ്. അതെ, കൂട്ടുകാരുണ്ടായിരുന്നു, ചെറിയ കടയിലേക്ക് കയറി ചായ കുടിച്ചിരുന്നുള്ളൂ, വസ്ത്രങ്ങളൊക്കെ ലളിതമായി അണിഞ്ഞിരുന്നുള്ളൂ. കൂട്ടുകാർ നോക്കിയപ്പോൾ ഇന്ന് അവൻ വരുന്നത് കുറച്ചുകൂടെ കൂടിയ ഡ്രസ്സ് ധരിച്ചാണ്, മുണ്ടൊക്കെ മാറിയിട്ടുണ്ട്, പാൻസും ഷർട്ടും ഒക്കെ മാറിയിരിക്കുന്നു, ഇവൻ്റെ തലമുടി ചെയ്യുന്ന രീതി മാറിയിരിക്കുന്നു. ഞാൻ എന്ത് പറ്റിയത്? ഇതിനുള്ള സാമ്പത്തികമൊന്നും ഇവന് കൈവന്നിട്ടില്ലല്ലോ. തുടങ്ങാൻ പോകുന്ന വ്യവസായത്തിൻ്റെ ലാഭത്തിൽ ഇവൻ മാറിയതാണ്. അത്ര ഒരു സങ്കല്പത്തിൽ. അപ്പൊ ആ കൂട്ടുകാരോടൊപ്പമുള്ള അവൻ്റെ പ്രതിബിംബത്തെയും അവൻ മാറ്റിമറിച്ചിരിക്കുന്നു. അതിൽ ചിലരോട് മാത്രമേ ഇപ്പോൾ അവൻ വർത്തമാനം പറയുള്ളൂ, കാരണം അവൻ വ്യവസായ പ്രമുഖനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ ചിത്രത്തിൽ കണ്ട വ്യവസായ പ്രമുഖന്റെ വിജയഗാഥ അവന് അനുഭവത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഞാൻ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണുന്നതാണ്. കാണുകയല്ല, ഇത്തരം ഭ്രാന്തന്മാരെ ചികിത്സിക്കേണ്ടി വരിക. ഇവരിലൂടെ ഭാര്യയും മക്കളും ആത്മഹത്യയിലേക്ക് പോവുക, കുടുംബം ഒന്നിച്ച് വിഷം കഴിക്കുക, ഇതൊക്കെ സംഭവിക്കുന്ന സമൂഹത്തിൽ തൻ്റെ പങ്ക് എന്താണെന്ന് തിരിച്ചറിയാതെ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ പോലും തനിക്കും തൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനും മാത്രം തൻ്റെ ഈ വ്യവസായം നഷ്ടമാണെന്നും ഇതിനി കരകയറുകയില്ലെന്നും കൃത്യമായി അറിയുമ്പോഴും തൻ്റെ വിജയഗാഥയെ മാധ്യമത്തിൽ അവതരിപ്പിച്ച് തൻ്റെ കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്യുക, അങ്ങനെ വീണ്ടും ആയിരങ്ങളെ വഞ്ചിക്കുക. അനുസ്യൂതമായ ഒരു നാടകമായത്. മറിച്ച് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സും പ്രാണനും ഇന്ദ്രിയങ്ങളും വിഷയവും വച്ച് പഠിക്കുവാനും അതിലേക്ക് ഇനി ഒരാളും വഴുതി വീഴാതിരിക്കുന്ന വിധം അവൻ അറിവ് നൽകുവാനും മതങ്ങൾക്ക് സമയമില്ല. അവരീ പരസ്യങ്ങളുടെ പിന്നാലെയാണ്. സിദ്ധപുരുഷന്മാർക്ക് അല്പം പോലും നേരമില്ല. അവർ വളർച്ചയുടെ കൊടുമുടിയിലാണ്. ഭരണാധികാരികൾ ഇതിൻ്റെ പങ്കുകൊണ്ടാണ് ഭരണനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാറി നിന്നതിനെ വീക്ഷിക്കുവാനോ പഠിക്കുവാനോ ഇതിനെ വേണ്ട സമയത്ത് തടയുവാനോ നിഷേധിക്കുവാനോ അവർക്കാവതില്ല.